Hello friends, welcome back to our channel. ഇന്ന് വളരെയധികം യൂസ്ഫുള്ളും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉള്ളിലേഹ്യം. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. പ്രസവരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലേഹ്യമാണ്, പക്ഷേ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം. വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഈ ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ഇവിടെ 1/2 കിലോ ചെറിയ ഉള്ളി വൃത്തിയായി തൊലി കളഞ്ഞ് കഴുകിയെടുത്തു. പിന്നെ ഒരു ചെറിയ നാളികേരത്തിൻ്റെ പാല്, അധികം വെള്ളം ചേർക്കാതെ 1/2, 2/2, 3/2 അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു കുക്കറെടുത്ത് 3/4 ഒരു കപ്പോളം ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. 5 മിനിറ്റ് മതി. ഒരു വിസിലി മധുരത്തിന് വേണ്ടുന്ന ശർക്കര, അത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഉരുക്കാൻ വയ്ക്കാം. അങ്ങനെ ഒരു വിസിൽ വന്ന ഉള്ളിയാണിത്, നമുക്കിത് അരച്ചെടുക്കണം. ഇവിടെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സായിട്ട് കാഷ്യും പീനട്ട്സും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമും യൂസ് ചെയ്യാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു, ഡ്രൈ ഫ്രൈ ആയിട്ട് എടുത്തു. അതൊന്ന് തരിതരപ്പായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. ഉള്ളി അരയ്ക്കുമ്പോൾ ഇത് ഒരു പിടി വെളുത്തുള്ളിയും കൂടി അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്ത ഉള്ളി ഒരു കട്ടിയുള്ള പാൻ വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് തള വരുമ്പോൾ 2/2 പാലൊഴിച്ച് വീണ്ടും ഒരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോഴേക്കും ശർക്കര ഉരുക്കിയത് റെഡിയായിട്ടുണ്ട്. അത് നമുക്ക് ഒരു അരിപ്പ് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ മൺതരിക്ക് ഉണ്ടായിരിക്കും ശർക്കരയിൽ, അതുകൊണ്ടാണ് നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ടൊന്ന് വെച്ച് വരുമ്പോൾ ഇതൊരു 10-40 മിനിറ്റൊക്കെ വേണ്ടി വരും കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിലേക്ക് ഞാനിവിടെ ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് നെയ്യിന് പകരം വെളിച്ചെണ്ണ ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ തരിതരിപ്പായിട്ട് പൊടിച്ച കാഷ്യൂ ആൻഡ് പീനട്ട്സും ഞാൻ ഇട്ട് കൊടുത്തു. അതുപോലെ ഈ ഉള്ളി വേവിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ കൂടി വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കുതിർത്ത ഉലുവയും കൂടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതൊക്കെ വളരെയധികം നല്ലതാണ്, ശരീരത്തിൻ്റെ ചൂടിനെയൊക്കെ കുറയ്ക്കാനും നടുവേദന ഉള്ളവർക്കും ഒക്കെ നല്ലതാണ്. അതുപോലെ മൂത്രാശയ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ഉലുവ നല്ലതാണ്. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും. ഞാനിവിടെ അത് ചേർത്തിട്ടില്ല. ഇത് പണ്ടുകാലത്ത് പ്രസവരക്ഷയ്ക്ക് മാത്രമായിട്ട് യൂസ് ചെയ്തിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ ഇത് വളരെയധികം ബാക്കി എല്ലാവർക്കും, ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായക്കാർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. നന്നായിരിക്കും. ഉന്മേഷക്കുറവ്, രക്തക്കുറവ്, ശരീരപുഷ്ടി ഇല്ലാതിരിക്കുക, എന്ത് ചോദിച്ചാലും ഒരു തടിയല്ല എന്നാലും ഒരു ഉണർവില്ലാതിരിക്കുന്ന കുട്ടികൾക്കൊക്കെ 14-15 വയസ്സ് അല്ലെങ്കിൽ 18 ആ പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ നന്നായിരിക്കും. നന്നായി വരട്ടിയെടുക്കണം. ഒരുപാട് അധികം ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് കേടാവും ചെറിയ ഉള്ളി. അതുകൊണ്ട് അധികം കൂടുതലുണ്ടാക്കരുത്, മാക്സിമം 1 കിലോ, അതിൽ കൂടുതൽ ഉണ്ടാക്കി വയ്ക്കരുത്. നന്നായി വരട്ടിയെടുക്കണം. ഇങ്ങനെ ഞാൻ വലിയ സ്പൂണാക്കി ചെറിയ സ്പൂണിൽ നിന്ന്, കാരണം ഇത് കയ്യിലേക്കൊക്കെ പൊട്ടിത്തെറിക്കാം. അതുകൊണ്ട് ഇത്തിരി നീളമുള്ള പിടിയുള്ള സ്പൂൺ ഉപയോഗിക്കുക, നന്നായിരിക്കും. ഇതിങ്ങനെ സ്പൂൺ വയ്ക്കുമ്പോൾ കറക്റ്റ് വടിച്ചു വരണം, അതാണ് അതിൻ്റെ പരുവം. അപ്പോഴേ ഇത് കുറച്ചധികം കേടുവരാതെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സ്, അതായത് ഈത്തപ്പഴം ഇതുപോലെ അരച്ചതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അതും വളരെയധികം നന്നായിരിക്കും. കൂടുതൽ ഇത് ബ്ലഡ് ഉണ്ടാവാനാണ് ഏറ്റവും നല്ലത്. നമുക്ക് രക്തക്കുറവ് ഉണ്ടാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉന്മേഷക്കുറവ്, ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഏറ്റവും കൂടുതൽ നന്നായിരിക്കും. എന്നാൽ ഇത് കഴിച്ച് ഓവർ തടി വരുന്നൊന്നും പേടിക്കണ്ട. നട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ നട്ട്സിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം, ഒക്കെ നിങ്ങളുടെ താല്പര്യാർത്ഥം ചെയ്യാവുന്നതാണ്. പക്ഷേ എന്തായാലും ഈ ലേഹ്യം വളരെയധികം ഹെൽപ്പും അതുപോലെ യൂസ്ഫുള്ളുമാണ്. നന്നായി വരട്ടിയെടുത്ത ഈ ഉള്ളിലേഹ്യം നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ.
വളരെയധികം നന്നായിരിക്കും. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലുള്ള നല്ല വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ ഇന്നേബിൾ ചെയ്തിടാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിലേഹ്യം ഇവിടെ റെഡിയായി. ഇത് കാലത്തും വൈകിട്ടും ഭക്ഷണ ശേഷം ഒരു ടീസ്പൂൺ കഴിച്ചു നോക്കൂ കേട്ടോ, ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്, വീഡിയോ ഷെയർ ചെയ്യാനും. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പികളുമായി വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.